വനവാസി സ്ത്രീയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് പ്രോസിക്യൂഷന്റെ വീഴ്ച കാരണം. ശാസ്ത്രീയ തെളിവുകളിലെ കൃത്യത ഉറപ്പാക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടത് പ്രതികൾക്ക് അനുകൂലമായി. 15 വർഷം മുൻപ് നടന്ന അട്ടപ്പാടി മരുതി കൊലക്കേസിൽ ഇതോടെ പുനരന്വേഷണ സാധ്യതകളും അവസാനിച്ചു. 2005 മെയ് 30-നാണ് അട്ടപ്പാടി പാടവയലൂരിലെ മരുതി എന്ന വനവാസി സ്ത്രീ ക്രൂരപീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടത്. കേസിലെ 2 പ്രതികളെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു. ശാസ്ത്രീയ തെളിവുകളിലെ കൃത്യത ഉറപ്പാക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടതാണ് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള കാരണമായി മാറിയത്. DNA പരിശോധനാ ഫലം പ്രതികൾക്കെതിരായിരുന്നുവെങ്കിലും രക്തസാമ്പിൾ ശേഖരിച്ചതിലെ അപാകത പ്രതിഭാഗത്തിന് അനുകൂലമായി മാറുകയായിരുന്നു. ഈ അപാകത മൂലം നിർണായക തെളിവായി മാറേണ്ടെന്ന DNA ഫലത്തെ കോടതി തെളിവായി പരിഗണിച്ചില്ല. ഒപ്പം തന്നെ കേസിൽ ആദ്യം പ്രതിയായി അനുമാനിക്കുകയും പിന്നീട് സാക്ഷിയായി മാറുകയും ചെയ്ത ബന്ധുവിന്റെ ലൈംഗികശേഷി പരിശോധനാ ഫലം സംബന്ധിച്ച രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കാഞ്ഞതും തിരിച്ചടിയായി. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുമുണ്ടായ വീഴ്ചകളും തെളിവുകളിലെ കൃത്യതയില്ലായ്മയുമാണ് മരുതി എന്ന വനവാസി സ്ത്രീയുടെ കൊലപാതകത്തിലെ കുറ്റക്കാർ നിയമത്തിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ കാരണം. സംഭവം നടന്ന് 15 വർഷം പിന്നിടുമ്പോൾ പുനരന്വേഷണത്തിനും സാധ്യതകളില്ല. പക്ഷേ ക്രൂരപീഡനത്തിനിരയായി മരുതി കൊല്ലപ്പെട്ടതും അവളുടെ ശരീരത്തിൽ 146-ഓളം മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നതും പരമാർത്ഥമായി നിലനിൽക്കും. പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട നിരവധി വനവാസി സ്ത്രീകളുടെ തെളിയിക്കപ്പെടാതെ പോയ കേസുകളിലൊന്നായി മരുതി കൊലക്കേസും മാറും. രേഷ്മ ബാബു, ജനം, കൊച്ചി.